നമസ്കാരം, എല്ലാവർക്കും യതീശ്വരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വർണ്ണാഭമായ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട വർണ്ണങ്ങളും താളങ്ങളും മേളങ്ങളും എല്ലാം ഇടചേർന്ന് ഭക്തിരസപ്രധാനമായ, ചുവടുകളാൽ അധിഷ്ഠിതമായ, നമ്മളെ മണ്ണിൻ്റെ മണമുള്ള ഭാഗങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയി നമ്മളെ ആദ്യകാല മനുഷ്യർ ജീവിച്ച ചുറ്റുപാടുകളും അവരുടെ സംഗീതവും ഒക്കെ നമ്മുടെ സിരകളിലേക്ക് ഉന്മാദത്തിൻ്റെ ഒരു വലിയ തലം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഉള്ള ഒരു ക്ഷേത്രാചാര കല തന്നെയാണിത്. കാളകളിയാണ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ അവതരിപ്പിക്കുന്ന കലാരൂപം. തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരത്ത് ഉദിമാനം കലാ സംഘമാണ് ഈ അനുഷ്ഠാന കല ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ കാഴ്ചയിലേക്ക് തന്നെ പോകാം. ണടി വാടി മക്കളെ ആടി കളിക്കാൻ മുടിയാട്ടം കളി കാണട്ടടേ. പ്രിയമുള്ളവര്, ഞങ്ങള് ഉദിമാനം നാടൻ കലാസംഘം ആനന്ദപുരം. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാവുകളില് 60-ൽ പരം കലാകാരന്മാരടങ്ങുന്ന ഒരു കലാസംഘമായി വളർന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വരുന്നു. അതിൽ കാളകളിയാണ് പ്രധാനമായും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാളകളി പ്രധാനമായും പുലയ സമുദായക്കാരാണ് നടത്തി വരുന്നത്. സാധാരണ ഇപ്പൊ കാളകളിയുടെ ഒപ്പം തന്നെ വർണ്ണാഭമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളോട് കൂടിയിട്ടുള്ള തെയ്യക്കോലങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള രൂപങ്ങൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. അതൊക്കെ എന്തിന്റെ സങ്കല്പത്തിലാണ് ഈ കലയോടൊപ്പം വരുന്നത്? ഒന്ന്, കാളകളി പോകുമ്പോ ആലങ്കാരികമായിട്ട് ഇത്തരം കോലങ്ങൾ കൊണ്ടുപോകാം. രണ്ട്, അമ്മയുടെ ഭൂതഗണങ്ങൾ ഇത്തരം കോലങ്ങൾ കിട്ടി നമ്മൾ അരിച്ചാണ്. കാളകളിക്ക് ചെണ്ട, കാള, കുട, ഒപ്പം സ്ത്രീകളുടെ മുടിയാട്ടവും താളവും പാട്ടും ആട്ടവും ഇതെല്ലാം അടങ്ങുന്ന ഒരു കലാരൂപമാണ്, രൂപത്തെയാണ് നമുക്ക് കാളകളി എന്ന് പറയാൻ പറ്റുന്നത്. ആ
ദേവതം കഴിഞ്ഞ് ശ്രീ ഭദ്രകാളി ദാരികന്റെ ശിരസുമായി നല്ലച്ഛൻ്റെ പരമശിവന്റെ അടുത്ത് വരികയാണ്. അപ്പോ ദാരിക വധത്തിന് വേണ്ടിയാണ് ശ്രീഭദ്രകാളിയുടെ അവതാരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനി എന്ത്? കാളിയുടെ അവതാര ലക്ഷ്യം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? അമ്മ നല്ലച്ഛനോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ശ്രീ പരമശിവൻ നല്ലച്ഛൻ മകളോട് പറഞ്ഞു, മകളെ നിന്റെ അവതാര ലക്ഷ്യം കഴിഞ്ഞു, പൂർത്തീകരിച്ചിരിക്കുക. ഇനി നീ പോയി ഭൂമിയിൽ അവർ നിനക്ക് തരുന്നത് എന്തോ അത് സ്വീകരിച്ച് അവരുടെ പ്രാർത്ഥനകൾക്കായിക്കൊണ്ട് അവരുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി മോളാൽ കഴിയുന്നതെല്ലാം ചെയ്ത് അതാത് ദേശത്ത് കുടികൊള്ളുക. ആണ്ടിലൊരിക്കൽ ഞാനും അമ്മയും നിന്നെ അവിടെ വന്ന് കണ്ടുകൊള്ളാം എന്നാണ് നല്ലച്ഛൻ പൊന്മകളോട് പറഞ്ഞ വാക്ക്. അങ്ങനെ ആണ്ടിലൊരിക്കൽ അച്ഛൻ കാളപുറത്തും നല്ലമ്മയായ ശ്രീപാർവതി കുടക്കീഴിലും പൊന്മകളെ കാണാനായിട്ട് ഭൂമിയിലേക്ക് ആ വരുന്ന കാഴ്ചയെ പ്രതിനിധീകരിക്കുന്നതാണ് കാളകളി എന്ന് പറയുന്നത്. അതിലാണ് പ്രധാനമായും കാളയും കുടയും ഉപയോഗിക്കുന്നത്. ഇതാരാ തകതെയ്യത്തിനന്താരോ.
അങ്ങനെ നമ്മള് ഉദ്യമാനം കലാസംഘത്തിന്റെ ഇന്നത്തെ കാളകളി നമ്മൾക്ക് ആസ്വാദികരമായി എന്ന് വിശ്വസിക്കുന്നു. ചരിത്രത്തിൻ്റെ ഒരു വരവ് തന്നെയാണ് ഈ വാമൊഴിപ്പാട്ടുകൾ. വായിൽ വരുന്ന വാക്കുകൾ ഒരു അധ്വാനത്തിൻ്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടില്ലേ, ചുട്ടുനിശ്വാസമായിട്ട് അത് നമ്മളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കയറി പോവുകയാണ്. ഈ വാമൊഴി പാട്ടുകളിലെ ഭക്തി നമ്മളെ ആവേശം കൊള്ളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നത് തന്നെയാണ് ഇതിനെ നമ്മളിലേക്കും ചൂടുവെക്കാനായിട്ട് ഒരു ആവേശം നമ്മളിൽ കത്തിപ്പടരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കാളകളി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു കലാരൂപവുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.